ശ്രീലങ്ക ഇന്ത്യയുമായി ഒപ്പിട്ട സമുദ്ര സുരക്ഷാ കരാറുകളിൽ ആശങ്ക വേണ്ടെന്ന് ലങ്കൻ പ്രതിരോധ മന്ത്രാലയം. ഇന്ത്യയുമായുള്ള പ്രതിരോധ കരാറിലൂടെ ലങ്കയ്ക്ക് സാമ്പത്തികമായും സുരക്ഷാപരമായും നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. പ്രതിരോധ കരാറുകളിൽ ഒപ്പിട്ടതിനാലാണ് ഇന്ത്യ 100 കോടിയുടെ ക്രെഡിറ്റ് ലൈൻ ശ്രീലങ്കയ്ക്ക് അനുവദിച്ചതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരുന്നു. ഇതിന്റെ പേരിൽ രാജ്യത്ത് പ്രതിഷേധവും ശക്തമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കരാറുകളിൽ പ്രതിരോധ മന്ത്രാലയം വ്യക്തത വരുത്തിയത്. അതേസമയം ഇൻഷുറൻസ് പരിരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം കാരണമാണ് ശ്രീലങ്കയിൽ നിന്ന് മോസ്കോയിലേക്കുള്ള വിമാന സർവീസ് നിർത്തിവച്ചതെന്നും സർവീസുകൾ ഉടൻ പുനരാരംഭിക്കുമെന്നും ടൂറിസം മന്ത്രി പ്രസന്ന രണദുംഗ അറിയിച്ചു. ഇതിനിടെ ശ്രീലങ്ക ബംഗ്ലാദേശിൽ നിന്ന് $250 മില്യൺ സാമ്പത്തിക സഹായം തേടി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കറൻസി കൈമാറ്റ ക്രമീകരണമായിരിക്കും ഇത്. മുൻപ് വിദേശ നാണ്യ പ്രതിസന്ധി മറികടക്കാൻ ബംഗ്ലാദേശ് ശ്രീലങ്കയ്ക്കും സമാനമായ സൌകര്യം ഏർപ്പെടുത്തിയിരുന്നു. ഇതിനിടെ മുൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയ്ക്ക് പേജറ്റ് റോഡിലെ ഔദ്യോഗിക വസതി തുടർന്നും ഉപയോഗിക്കാൻ അനുമതി നൽകിയ മന്ത്രിസഭാ തീരുമാനം താൽക്കാലികമായി സുപ്രീംകോടതി മരവിപ്പിച്ചു. കാലാവധി അവസാനിക്കുന്നതുവരെ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി തുടരുമെന്നും ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും സ്ഥാനമൊഴിയില്ലെന്നും പ്രധാനമന്ത്രി മഹീന്ദ രജപക്സെ ആവർത്തിച്ചു. UNP നേതാവ് റനിൽ വിക്രമസിംഗെ പുതിയ പ്രധാനമന്ത്രിയാകുമെന്ന വാർത്തകൾ മഹീന്ദ രജപക്സെ നിഷേധിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, 24.